ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ തോരനാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മളെ വീടിൻ്റെ ചുറ്റുഭാഗത്തുള്ള ഒരു ഇലച്ചെടിയാണ് നമ്മൾ ഇനി യൂസ് ചെയ്തിട്ടുള്ളത്. എല്ലാവരും അത് കളയുന്ന ഒരു സാധനമാണ്. അത് കുറച്ച് ചൊറിച്ചലൊക്കെ വരുന്ന കാര്യം നമ്മൾ അതിനെ കണ്ടില്ല എന്ന് വെച്ചിട്ട് എപ്പോഴും കളയുന്ന ഒരു സാധനമാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അത് എന്താണെന്ന് നോക്കാം. ഈ ഒരു ഇല എല്ലാവരും കണ്ട് പരിചയമുള്ളതാവും. നമ്മൾ വീടിൻ്റെ ചുറ്റുഭാഗത്തും പറമ്പിലൊക്കെ ഉള്ള ഈ ഒരു ഇല എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. പല സ്ഥലത്തും പല പേരിലാണ് ഇത് അറിയപ്പെടുക. നമ്മളവിടെ കൊടിത്തൂവാന്നും അതുപോലെ തൂവാക്കൊടിച്ചീന്നും അതുപോലെ ഇപ്പോൾ പിന്നെ ചൊറിയണം എന്നൊക്കെ അങ്ങനെ പല ഇതിലും പേര് പറയുന്നുണ്ട്. അപ്പം നമ്മളവിടെ കൊടിത്തൂവാന്നാണ് അധികം കേട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ ഒരു ചെടിയാണിത്. അപ്പം അത് വെച്ചിട്ടാണ് നമ്മൾ ഇന്നിവിടെ തോരന് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ വെച്ചാൽ ചൊറിയണ കാരണം ആരും അങ്ങനെ ഉപയോഗിക്കാണ്ട് കളയുക ചെയ്യാം. അപ്പോൾ അതിൻ്റെ ചൊറിച്ചൽ മാറ്റിയിട്ട് ഇത് തീരെ ചൊറിയാത്ത തരത്തിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ആ ഒരു ടിപ്പാണ് നമ്മളിവിടെ കാണിക്കുന്നതും അതിനുള്ള ഒരു തോരനാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോ ഒന്ന് തുടർന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ കൊടിത്തൂവ ചൊറിയണം എന്നൊക്കെ പറയുന്ന ഈ ഒരു ചെടി ഇത് നമ്മളെ വീടിൻ്റെ ചുറ്റുഭാഗത്ത് നന്നായിട്ടുണ്ട് കേട്ടോ. ഈ മഴക്കാലമൊക്കെ ആയി കഴിഞ്ഞാൽ നിറയെ ഉണ്ടാവും. നല്ല ഔഷധ ഗുണമുള്ള ഈ ഒരു ചെടി നമുക്ക് പല അസുഖങ്ങൾക്കും നല്ലൊരു ഇതാണ്. കഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പം നമ്മളിന്ന് ഇതാണ് പൊട്ടിച്ചെടുക്കുന്നത്. സ്വതവേ ഇത് നന്നായി തൊട്ട് കഴിഞ്ഞാൽ നന്നായി ചൊറിയണ കാരണം ആരും അങ്ങനെ ഇത് യൂസ് ചെയ്യാറില്ല. അത് നന്നായി ചൊറിയും. അതാണ് ഇതിന് ചൊറിയണം എന്നുള്ള പേരും കൂടെ വരാൻ കാരണം അതുകൊണ്ടായിരിക്കും. അപ്പോൾ അത് നന്നായി ശ്രദ്ധിച്ച് നമ്മൾക്ക് കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, നന്നായി തന്നെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിത് ഇതിൻ്റെ ഒരു കത്ര എന്തെങ്കിലും വെച്ചിട്ട് നന്നായി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കയ്യുമലാവാത്ത തരത്തിൽ തന്നെ എങ്ങനെയും കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് അതല്ലെങ്കിൽ അങ്ങനെ പറിച്ചെടുത്തിട്ട് കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ. ഞാൻ ഇങ്ങനെ ഒരു എളുപ്പത്തിന് ഇങ്ങനെ ചെയ്യണതാണ്. അപ്പോൾ നമ്മൾ വീടിൻ്റെ ചുറ്റുഭാഗത്ത് ഒരുപാട് നിൽക്കുന്നുണ്ട്. അതിൻ്റെ തണ്ട് നമുക്ക് മുകൾ ഭാഗം കുറച്ച് ചള്ളായതുകൊണ്ട് അങ്ങനെ തന്നെ കട്ട് ചെയ്തെടുക്കാം. അതല്ലാത്തത് തണ്ടൊന്നും അധികം ഇല്ലാതെ എടുക്കണതാണ് നല്ലത്. അപ്പോൾ ഇത് വെന്ത് കഴിഞ്ഞാൽ ഒരു കുറച്ചുണ്ടാവുള്ളൂ. അപ്പോൾ അത് കാരണം തന്നെ നമുക്ക് നല്ല ക്വാളിറ്റിയിൽ തന്നെ ആദ്യം ഇത് ഇതാക്കി എടുക്കണം. കുറച്ചധികം ഉണ്ടെങ്കിലാണ് വെന്ത് കഴിഞ്ഞാൽ കുറച്ച് നമുക്ക് കിട്ടുള്ളൂ. നമുക്കിതൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഒരുപാട് നിൽക്കുന്നുണ്ട് മറ്റേ സൈഡിലും. ദേ അവിടെ ഇതൊക്കെ നിൽക്കുന്നതൊക്കെ ഇതന്നെ കേട്ടോ. അപ്പോൾ നമ്മൾ അത്യാവശ്യം ക്വാളിറ്റിയിൽ തന്നെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരുപാട് നിൽക്കുന്നുണ്ട് കേട്ടോ. വീടിൻ്റെ ചുറ്റുഭാഗത്തൊക്കെ നല്ലോണം ഉണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ തോരൻ ഉണ്ടാക്കാനുള്ള ആ ഒരു ഇതിൽ കുറച്ച് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ചൊറിച്ചൽ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മൾ പൊട്ടിച്ചെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലിട്ടിട്ട് നമ്മൾ നല്ല തിളച്ച വെള്ളം ഇതിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മളിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നന്നായി മണ്ണൊക്കെ ഉണ്ടാവും. നമ്മൾ ഇത് മഴയൊക്കെ പെയ്തിട്ട് നന്നായി നിൽക്കുന്ന കാരണം മണ്ണൊക്കെ ഉണ്ടാവും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതിൽ തിളച്ച വെള്ളം ഒഴിച്ചിട്ടൊരു 5-10 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് വെക്കണം. നമ്മൾ നല്ല തിളച്ച വെള്ളം
ഇതില് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ആ ഒരു ചൊറിച്ചൽ മാറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇത് നന്നായി മുങ്ങി നിൽക്കുന്ന തരത്തിൽ നമ്മൾ കുറച്ച് തിളച്ച വെള്ളം ഇതിൽ ഒഴിച്ച് കൊടുക്കാം അതിൻ്റെ അടിഭാഗത്ത് തന്നെ ഇതിൻ്റെ ഒരു ചൊറിയണ ഒരു ഞാറ് പോലത്തെ ഒരു സാധനം അങ്ങനെ ഉണ്ടാവുക അതൊക്കെ ഈ തിളച്ച വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അതൊക്കെ പോവും അതിന് ശേഷം നമ്മൾ നന്നായി കഴുകിയെടുത്താൽ മതി അപ്പോൾ അത് കുറച്ച് നേരം ഒന്ന് ഇതിലൊന്ന് കിടക്കട്ടെ അപ്പോഴേക്കും നമുക്ക് അതിലേക്കുള്ള അരപ്പൊന്ന് തയ്യാറാക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറച്ച് തേങ്ങ ഇവിടെ എടുത്തിട്ടുണ്ട് ഒരു രണ്ട് പച്ചമുളകും ഒരു അഞ്ചാറ് ചെറിയ ഉള്ളിയും കൂടെ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് ഇതൊന്ന് ഒന്ന് പൊടിച്ചെടുക്കാം അധികം നന്നായി അരയൊന്നും വേണ്ട ഒന്ന് നന്നായി ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ നമ്മുടെ തേങ്ങ ഇവിടെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് മാറ്റി വെക്കാം അപ്പോൾ അത് ഒരു അഞ്ച് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നന്നായി ഒന്ന് കഴുകിയെടുക്കാം നമുക്കതിൽ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം അപ്പോൾ അതിൽ മണ്ണൊക്കെ ഉണ്ടാവും അപ്പോൾ മണ്ണൊക്കെ കളഞ്ഞിട്ട് വേണം എടുക്കാൻ അപ്പോൾ നന്നായിട്ട് ആദ്യം ഒന്ന് വെള്ളത്തിൽ നിന്ന് ഒന്ന് നന്നായി ഇങ്ങനെ കഴുകിയിട്ട് എടുത്തതിന് ശേഷം പിന്നെ വീണ്ടും ഒന്ന് കഴുകിയാൽ മതി അപ്പോൾ മണ്ണൊക്കെ പോവും അപ്പോൾ അതുപോലെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നമുക്കൊന്ന് കഴുകിയെടുത്തിട്ട് വരാം അത് കഴുകി വന്നപ്പോൾ ഇത്രയും കുറച്ചായിട്ടാണ് നമുക്ക് കിട്ടിയത് ഒരുപാട് ഉണ്ടായിരുന്നതാണ് അപ്പോൾ കഴുകി വന്നപ്പോൾ നമുക്ക് ഇത്രയേ കിട്ടിയിട്ടുള്ളൂ ഇനി നമുക്കിതൊന്ന് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്താലും മതി അതല്ലെങ്കിൽ നമുക്ക് കട്ടിംഗ് ബോർഡ് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളത് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഞാനിവിടെ അടുപ്പത്തൊരു ചട്ടി വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഒരു ടീസ്പൂണോളം ഉലുവ അല്ല ഉഴുന്ന് സോറി കേട്ടോ ഉഴുന്നിട്ട് കൊടുക്കാം ഉഴുന്നൊന്ന് ചുവന്ന് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഉഴുന്നൊന്ന് ചുവപ്പ് കളറ് വരുന്നതോടുകൂടെ നമുക്ക് കുറച്ച് ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞിട്ടുള്ളത് ചെറിയ കഷ്ണങ്ങളാക്കിയത് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു രണ്ട് നാല് വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത് അതും ഇട്ട് കൊടുക്കാം രണ്ട് ഉണക്കമുളക് ചെറുതാക്കി പൊട്ടിച്ചിട്ട് അതും ഒന്ന് ഇട്ട് കൊടുക്കാം
പിന്നെ നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി, ഒരു അഞ്ചെട്ട് ചെറിയ ഉള്ളി അരിഞ്ഞതും കുറച്ച് വേപ്പലയും കൂടെ അതൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ചൊറിയണ കാരണമാണല്ലോ ഇപ്പോൾ എല്ലാവരും ഇത് യൂസ് ചെയ്യാതിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഔഷധ ഗുണം എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് കൂടുതൽ അതിൻ്റെ ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ലിങ്കിൽ പോയാൽ മതി. അപ്പോൾ അത് നമുക്കറിയാൻ പറ്റും. മാസമുറയുള്ള ആൾക്കാർക്കുള്ള ഈ സ്ത്രീകൾക്ക് മാസമുറ വരുമ്പോൾ ഉള്ള വേദനകൾക്കും അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് നല്ലൊരു ഔഷധമാണ്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ അറിയണമെങ്കിൽ നമ്മൾ അതൊന്ന് അതിൻ്റെ പേരൊന്ന് അടിച്ചു കൊടുത്താൽ മതി. ചൊറിയണമെന്നോ അല്ലെങ്കിൽ കൊടുത്തുവാന്നോ എന്തെങ്കിലും അടിച്ചു കൊടുത്താൽ അത് അതിൻ്റെ ഡീറ്റെയിൽസ് വരും. അപ്പം അത് ഒന്ന് നന്നായി അറിയണമെങ്കിൽ അങ്ങനെ ചെയ്യാം. മുന്നൊരിക്കൽ ഞാനിതിൻ്റെ ഒരു ഒഴിച്ചു കറി ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. പരിപ്പൊക്കെ ഇട്ടിട്ടുള്ളൊരു കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് തോരനാണ് വെക്കുന്നത്. അപ്പോൾ ഇത് നന്നായി ഒന്ന് മൂപ്പായിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ ചതച്ചതൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിതിലോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള കൊടിത്തൂവ ഇട്ട് കൊടുക്കാം. ഇനി നന്നായൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ. അത് അത്യാവശ്യം ഇപ്പോൾ ഒന്ന് വെന്തിട്ടുള്ളതാണ്. നമ്മൾ ചൂടുവെള്ളം ഒഴിച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് കുക്കായിട്ടുള്ളതാണ്. ഇനി ഒന്ന് ഇതിൽ കിടന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വെന്താൽ മതി. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് കുറച്ച് സമയമൊന്ന് മൂടി വെക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിൻ്റെ ഇല നമ്മളങ്ങനെ അരിയുമ്പോൾ ഒന്ന് കട്ട പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം. ഇപ്പോൾ നമ്മുടെ ഈ ഒരു തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. ഇപ്പം നമ്മൾ ഇവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഈ ഒരു തോരൻ. അത് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കണു. അത് നല്ല ഈസിയാണ് ഉണ്ടാക്കാൻ. നമ്മളെ വീട്ടിൽ തന്നെ വീടിൻ്റെ ചുറ്റുഭാഗത്തൊക്കെ ഉള്ള ഈ ഒരു ഐറ്റം നമ്മൾ ആരും കാണാത്ത രീതിയിൽ നമ്മൾ നശിപ്പിച്ച് കളയണ ഒരു സാധനമാണ്. അപ്പം അതുകൊണ്ട് ഇനി എല്ലാവരും അത് കളയാതെ അത് എടുത്തിട്ട് ഇതുപോലെ തോരനോ കറികളോ ഒക്കെ വെക്കുക. അപ്പോൾ നമ്മളെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. അപ്പം അതൊന്നും ആരും ഇനി കളയരുത്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം എല്ലാവരും അഭിപ്രായം പറയുക. കൂടെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് അത്രയ്ക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ബട്ടണും കൂടെ ഒന്ന് അമർത്തുക. അപ്പോൾ ഞാൻ അയക്കുന്ന പുതിയ വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.